Hello friends, Sandana serialle latest reveal'eki lavurku sağdan nele episode of Sanchez'in amıra Pune ananı ite tambi vitleki verin adı odu kudiyana. Angene amıra Devi juice kodukkan apa tambi ingene veyanda anı parayinu adı odu kudiyin nelte episode of Sanchez'u. Apa innate episode ile torka delda ne juice kodukkumba mammi ki kodukkumba mammi sandoştu odu kudi. Vangi kudikyunna da anı kaanikyunna da apalun tambi vayengere gavir otil anı oraya alda mahtu nopil ya. İvi ide edar iyili anna matil anı namıra tambi sarı irikyunna da. Apa anı gayetip inna namıra balayatam parayana. Enda tambi sarı onnu mindatay apun oda endengil ir anda çarama parayi endengil onnu samsariki. Avala dadiye kaanam endi kodicchunukka kaatirikya anaka ayirinno nokka ngane balayatam ngane parayana. Apa da kaanipa tambi paraya. Nyanen dina samsarikyunna da. എന്റെ വാക്കിന് ഒന്നും വിലയാക്കാതെ വില വെക്കാതെ എന്നെ വീട്ടിയാക്കിയിട്ട് ഇവിടെ കണ്ണിയാണ്ട് ഒരു തന്റെ കൂടെ ഇറങ്ങിപ്പോയതല്ലേ. 21 വർഷം ഞാൻ ഇവിടെ രാജകുമാരിയെ പോലെയാണ് ഞാൻ നോക്കിയിരുന്നത്. പെട്ടെന്ന് ഒരു ദിവസം അങ്ങോട്ട് ഒരാളുടെ കൂടെ ഇറങ്ങിപ്പോയി എന്നൊക്കെ അങ്ങനെയുള്ള കഥകളൊക്കെ പറയാണ്. അങ്ങനെ ഒന്ന് രണ്ട് പറയുന്നുണ്ട് തമ്പി. പിന്നെ തമ്പി പറയാം. അപ്പൊ ലക്ഷ്മിയമ്മ പറയാം, അതൊക്കെ കഴിഞ്ഞു പോയതല്ലേ, ഇനി അതൊക്കെ മനസ്സിൽ വെക്കരുത് എന്നൊക്കെ നമ്മുടെ ലക്ഷ്മിയമ്മ പറയാണ്. അപ്പൊ തമ്പി സാറ് പറയാം, എല്ലാം ഇവിടെ ഉണ്ട്, ഒന്നും മറക്കൊന്നുമില്ല, ഞാൻ ബന്ധം കൂടാൻ വേണ്ടി വന്നതൊന്നല്ല, രണ്ടു പേരുടെയും കരച്ചിൽ സഹിക്കാൻ വയ്യാതെ അവള് പട്ടിണി കിടക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ശിവം വന്ന് മാപ്പ് പറഞ്ഞതും കൂടി കൊണ്ടാ ഞാൻ ഈ കുടുംബത്തേക്ക് വന്നത്, അല്ലെങ്കിൽ ഇതിന്റെ പടി ഞാൻ ചവിട്ടില്ലായിരുന്നു എന്നൊക്കെ തമ്പി പറയാണ്. അത് കഴിഞ്ഞിട്ട് ജ്യൂസ് ഒന്നും കുടിക്കാതെ തമ്പി ജ്യൂസ് കഴിക്കില്ലല്ലോ. തമ്പി പറയാണ്, വാ ഇറങ്ങാന്ന് പറയും. അത് കഴിഞ്ഞിട്ട് അമ്പിക നമുക്ക് ഇറങ്ങാന്ന് പറയാണ്. അപ്പൊ ബാലേട്ടൻ പറയാം, അങ്ങനെ അറുത്ത് മുറിച്ച് അങ്ങനെ പോയാലോ, ഒന്നും കഴിക്കാതെ പോവല്ലേ, ഊണൊക്കെ കഴിച്ചിട്ട് പോയാ മതി എന്ന് പറയാം. അപ്പൊ ദേവിയും പറയും. അപ്പു പറഞ്ഞു, ഡാഡിക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളൊക്കെ ഏതാന്ന് എല്ലാം ഒരുക്കിയിട്ടുണ്ട്, കഴിച്ചിട്ട് പോയാ മതി എന്ന് നമ്മുടെ ദേവിയും പറയും. അങ്ങനെ അത് കഴിഞ്ഞു. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അപ്പു അപ്പൂന് മമ്മി നെക്ലസ് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, കാരണം ഡാഡി എല്ലാ പിറന്നാൾക്കും സ്വർണം എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാറുണ്ട്. അപ്പൊ ഈ പ്രാവശ്യം മമ്മി അറിയാതെ ഒരു നെക്ലസ് മാലയാണ് തമ്പി സാറ് എടുത്തു വെച്ചത് മോൾക്ക് കൊടുക്കുക. അങ്ങനെ അത് പെട്ടിയിൽ വെച്ചിരിക്കുകയായിരുന്നു, എന്നോട് പോലും പറഞ്ഞില്ല മോളെ എന്ന് പറഞ്ഞിട്ട് ആ നെക്ലസ് അങ്ങനെ കൊടുക്കുകയാണ്. അത് കണ്ടപ്പോ നമ്മുടെ അപ്പു പൊട്ടി കരഞ്ഞ് ഭയങ്കര സന്തോഷം കൊണ്ടൊക്കെയായി. അത് കഴിഞ്ഞിട്ട് ഡാഡീനെ വന്ന് കെട്ടിപ്പിടിച്ച് കരയാണ്, ഡാഡിയെ ഞാൻ ചെയ്തതൊക്കെ തെറ്റ, എന്നോട് പൊറുക്കണം, എനിക്ക് മാപ്പ് തരണ, എന്നെ വെറുക്കരുത് എന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചങ്ക് പൊട്ടി നെഞ്ച് പൊട്ടി കരയാണ്. അപ്പൊ അത് കണ്ടപ്പോ തമ്പിക്കും സങ്കടം ഉണ്ട്, എന്താ ചെയ്യാ, എന്നാലും എല്ലാവരുടെ മുന്നിലും വെയിറ്റ് ഇട്ട് നമ്മുടെ തമ്പി നിൽക്കാണ്. അത് കഴിഞ്ഞിട്ട് മോളെ അങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പറയാണ്, വാശി കാണിക്കരുത്, പട്ടിണി കിടക്കരുത്, നന്നായി വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ തമ്പി ഇറങ്ങാണ്. അത് കഴിഞ്ഞപ്പോ അംബിക പിന്നാലെ ഇറങ്ങാണ്. എന്നിട്ട് അംബിക പറയാണ്, എല്ലാരോടും കൂടി അവിടെ ഇറയത്ത് നിൽക്കുമ്പോ അംബിക പറയാണ്, തമ്പി സാറ് അങ്ങനെ ഇരുന്നോട്ടെ, പക്ഷെ മനസ്സിൽ നല്ല സ്നേഹമുണ്ട്, പുറമേക്ക് ക്രൂരതയും ദേഷ്യമൊക്കെ കാണിക്കും, ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവില്ല ആളുടെ സ്വഭാവം, നിങ്ങളൊന്നും മനസ്സിൽ വിജയം വെക്കരുത് എന്നൊക്കെ പറയും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഹരിയാ ഞങ്ങൾ ഞാൻ ഇറങ്ങട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ മോളോടും യാത്ര പറഞ്ഞ് എല്ലാവരോടും യാത്ര പറഞ്ഞ് അങ്ങനെ ഇറങ്ങാണ്. അതൊന്നും കുഴപ്പമില്ല, ഞങ്ങൾ നോക്കിയോളാന്ന് നമ്മുടെ ദേവിയും പറയാണ്, അതൊന്നും കുഴപ്പമില്ല. അങ്ങനെ പറഞ്ഞ് അവരിറങ്ങുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അപ്പൂനെയാണ്. അപ്പു റൂമിൽ ചെന്നിട്ട് ഭയങ്കര സന്തോഷത്തോടെ ഡാഡിയുടെ നെക്ലസ് ഡാഡി ഗിഫ്റ്റ് കൊടുത്ത നെക്ലസ്സൊക്കെ ഇങ്ങനെ വെച്ച് നല്ല ഭംഗിയുണ്ടോന്നൊക്കെ നോക്കാണ്. അപ്പൊ ഹരി അങ്ങോട്ട് റൂമിലേക്ക് വരും. അപ്പൊ ഹരിയോട് പറയാണ്, നീയല്ല പറഞ്ഞത് ഡാഡിക്ക് എന്നോട് സ്നേഹമില്ലാന്ന്, ഡാഡിക്ക് എന്നോട് എന്തും എന്തൊരു മാത്രം സ്നേഹമാണെന്ന് അറിയോ, ഡാഡി എല്ലാം മനസ്സിൽ ഒതുക്കി നടക്കണേ, ഇന്നിപ്പോ ഞാന് അത് ആ സാമീപ്യം ശരിക്കും ഇന്ന് ഞാൻ അനുഭവിച്ചറിഞ്ഞതാ, ഡാഡി എന്നോട് അധികം സംസാരിച്ചില്ല എന്നുള്ളോ, പക്ഷെ ആ സ്നേഹം ഞാൻ ഇന്ന് തൊട്ടറിഞ്ഞതാന്നൊക്കെ അങ്ങനെ പറയാം. അങ്ങനെ ഡാഡീനെ കുറിച്ചിട്ട് നമ്മുടെ അപ്പു ഇങ്ങനെ വർണ്ണിക്കലോട് വർണ്ണിക്കല്. അപ്പൊ പറയും, ശിവനോട് വന്നെങ്കിൽ ഈ നെക്ലസ് അവനും കൂടി കാണിച്ചു കൊടുക്കായിരുന്നു, അവൻ വരാത്തത് മനഃപൂർവ്വമാ, ഡാഡീനെ എങ്ങനെ ഫേസ് ചെയ്യുന്ന വിചാരിച്ചിട്ട് അവൻ വരാത്തേന്നൊക്കെ പറയാണ്. അപ്പൊ നമ്മുടെ ഹരി പറയാതെ മനഃപൂർവ്വ ശിവൻ ഇവിടെ വന്നിരുന്നെങ്കിൽ ഇന്ന് നിന്റെ ഡാഡി വീടിന്റെ പടി ചവിട്ടില്ലായിരുന്നു എന്ന് പറയും. അപ്പൊ പറയാം, നിനക്കറിയോ നിന്റെ സന്തോഷമാണ് ശിവൻ നോക്കിയത്, എല്ലാവരുടെ സന്തോഷത്തിന് വേണ്ടിയാണ് ശിവൻ ഇന്ന് ഈ വീട്ടിൽ വരാതിരുന്നത്, അവന്റെ വലിയ മനസ്സ്, ആ മനസ്സിന്റെ അത്ര നിന്റെ ഡാഡിക്ക് വരില്ല എന്നൊക്കെ പറയും. അത് കഴിഞ്ഞ് പറയും, നിന്റെ ഡാഡി ഇവിടെ വന്നിരുന്ന വരാൻ വേണ്ടി ഒരു ഡിമാൻഡ് വെച്ചിരുന്നു, ശിവൻ ഈ വീട്ടിലുണ്ടെങ്കിൽ ഡാഡി ഇങ്ങോട്ട് വരില്ല, നിന്നെ കാണാൻ ഡാഡിക്ക് എപ്പോ തോന്നിയാലും ശിവൻ ഈ വീട്ടിലുണ്ടാവരുത്, അതാണ് ഡാഡിയുടെ കണ്ടീഷൻ എന്നൊക്കെ നമ്മുടെ അപ്പൂനോട് പറഞ്ഞു. അപ്പൊ അപ്പൂനും ഭയങ്കര സങ്കട, ശിവന്റെ സ്നേഹത്തിന്റെയും ഇതിന്റെ മുന്നിൽ നിന്റെ ഡാഡി ഒന്നും അല്ല എന്ന് പറയാണ്. അങ്ങനെ ആ ഭാഗം അവസാനിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ബാലേട്ടനും ലക്ഷ്മിയമ്മയും എല്ലാരും കൂടി ഹാളിൽ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നതാണ്. അപ്പൊ ബാലേട്ടൻ പറയാണ്, ഭാഗ്യം തമ്പി എന്തായാലും വാശിയും വൈരാഗ്യം ഒക്കെ കളഞ്ഞു വന്നല്ലോ എന്ന് നമ്മുടെ ബാലൻ പറയാണ്. പിന്നെ അപ്പൊ ലക്ഷ്മിയമ്മ പറയാം, എന്താ ശിവനെ
ശിവന് ഒന്ന് ഈ തമ്പി വന്നപ്പോ ഇവിടെ ഉണ്ടാവേണ്ടതായിരുന്നു എന്നൊക്കെ പറയാണ്. അപ്പൊ അങ്ങനെ അപ്പൊ നമ്മുടെ ദേവി പറയും, ബാലേട്ടാ ശിവനെ ഒന്ന് വിളിച്ചേ, നിങ്ങളുടെ പിന്നാലെ എത്താന്ന് പറഞ്ഞതല്ലേ, ഇതുവരെ അവൻ വന്നില്ലല്ലോ എന്ന് പറയാണ്. അങ്ങനെ ബാലേട്ട ഫോൺ എടുത്ത് ശിവനെ വിളിക്കാണ്. ശിവനെ വിളിക്കുമ്പോ ശിവൻ ഫോൺ എടുക്കും. അപ്പൊ ബാലേട്ട ചോദിക്കും, നീ എവിടെയാ? ഞാൻ കടയിലെത്തിരി തിരക്കായിരുന്നു, അതാ വരാണ്ടിരുന്നത്. അപ്പൊ ശിവൻ പറയും, തമ്പി സാറ് വിളിച്ചോന്ന് ചോദിക്കും. ആ തമ്പി സാറ് വിളിച്ചു. അപ്പൊ ഭയങ്കര സന്തോഷത്തില്ല, അവള് ഭയങ്കര സന്തോഷത്തില്ല. അവൾക്ക് തമ്പി സാറ് നെക്ലസ് ഒക്കെ കൊണ്ടു കൊടുത്തു, മോള് നന്നായി വരും, അതുപോലെ തന്നെ വാശി കാണിച്ച് പട്ടിണി കിടക്കരുത് എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചാണ് പോയത് എന്ന് പറയും. അപ്പൊ ശിവൻ പറയും, നമുക്ക് അപ്പുവാടത്തിന്റെ സന്തോഷം വലുത്, എനിക്ക് അത് മതി എന്ന് പറഞ്ഞ് അങ്ങനെ ഫോൺ കട്ടാക്കും. അപ്പോഴേക്കും ബാലേട്ടൻ പറയും, അയ്യോ ഫോൺ കട്ട് ചെയ്തല്ലോ എന്ന് പറയും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അഞ്ജുവിനോട് പറയാണ്, ബാലേട്ട ഇനി ശിവനെ രാത്രി നോക്കിയാൽ മതി അഞ്ജു എന്ന് പറയാണ്. അപ്പൊ ലക്ഷ്മിയമ്മ പറയാണ്, അല്ല അല്ലെങ്കിൽ ശിവന്റെ സ്വഭാവം അങ്ങനെ തന്നെ, എന്തൊരാവശ്യത്തിന് അവനെ വിളിച്ചാലും കിട്ടില്ല, പോയാ പോയാ, വന്നാ വന്നോടത്താന്ന് അവന്റെ സ്വഭാവം എന്ന് പറയാണ്. അപ്പോഴാണ് നമ്മുടെ അവിടേക്ക് ഇത് കേട്ട് ഹരി വരുന്നത്. എന്നിട്ട് ഹരി പറയുന്നത്, എങ്ങനെ വരാനാ, വിലക്ക് ഏർപ്പെടുത്തിയേക്കല്ലേ, ഊര് വിലക്ക് എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതുപോലെയുള്ള വിലക്കാന്ന് പറയും. ഇത് കേട്ടപ്പോ ആകെ എല്ലാവർക്കും അതിശയായി. അപ്പൊ നമ്മുടെ ബാലേട്ടൻ ചോദിക്കാണ്, വിലക്കോ എന്താ ഹരി നീ പറയണേ എന്ന് ചോദിക്കും. അറിഞ്ഞില്ല, ശിവൻ അവിടെ ചെന്ന് മാപ്പ് പറഞ്ഞതിന്റെ പേരിലൊന്നല്ല തമ്പി വന്നത്, തമ്പി അതിന് പുറമെ ഈ വീടിനെ അംഗീകരിക്കാൻ പറ്റാത്ത ഒരു വിലക്കും കൂടി ഏർപ്പെടുത്തി, ഒരു കണ്ടീഷനും കൂടി വെച്ചു ശിവന്റെ മുന്നിലേക്ക് നീട്ടി എന്ന് പറയും. അപ്പൊ എന്താന്ന് ചോദിക്കുമ്പോ പറയും, അപ്പൂനെ കാണാനായിട്ട് ഡാഡി ഈ വീട്ടിലേക്ക് എന്ന് വന്നാലും ശിവൻ ഈ വീട്ടിലുണ്ടാവരുത്, ഒഴിഞ്ഞു മാറുന്ന പറഞ്ഞേണേ എന്നൊക്കെ പറയും. ഇത് കേട്ടപ്പോ എല്ലാവർക്കും സങ്കടമായി, ശിവന്റെ മനസ്സ് അത്രയ്ക്കും വലുതാ എന്നൊക്കെ പറയും. നമ്മുടെ എല്ലാവരുടെയും അപ്പൂന്റെ സന്തോഷത്തിന് വേണ്ടിയാ ശിവനോട് ഞാൻ പറഞ്ഞിട്ട് പോലും ശിവൻ കൂട്ടാക്കിയില്ല എന്ന് പറയും. ഇവിടുത്തെ സന്തോഷമാണ് അവന് വലുത് എന്നൊക്കെ പറയും. അപ്പൊ ദേവേടത്തെയും പറയും, ശിവനെ അത്രയും നല്ല മനസ്സാന്നൊക്കെ പറയും. അത് കേട്ടപ്പോ അപ്പൂന് എന്തെന്നില്ലാത്ത വേഷമായി, കാരണം അപ്പു ഇതൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ അങ്ങനെ അത് അവസാനിക്കാണ്. അത് കഴിഞ്ഞിട്ട് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ബാലൻ അപ്പൂനോട് പറയാണ്, മോളെ അപ്പു ഞാൻ നിന്റെ ഡാഡിയോട് എത്ര പ്രാവശ്യം പറഞ്ഞു അവളുടെ മുഖത്തൊക്കെ ഒന്ന് നോക്കി സംസാരിക്കാൻ, എന്തോരം പ്രാവശ്യം പറഞ്ഞിട്ടാ അങ്ങനെയൊന്ന് നിന്റെ മുഖത്ത് നോക്കി ഡാഡി സംസാരിച്ചത് എന്നൊക്കെ പറയാണ്. പിന്നെ പറയാണ്, രാജശേഖരൻ തമ്പി ഉണ്ടല്ലോ നിന്റെ ഡാഡി, ഇപ്പോഴാണ് വലിയ ആളായത്, പണ്ട് എൻ്റെ അച്ഛൻ്റെ മുന്നിൽ ചരക്ക് എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ചരക്ക് എൻ്റെ കയ്യിൽ നിന്ന് എടുക്കണമെന്ന് പറഞ്ഞ് കമ്മീഷൻ കുറച്ച് തരാമെന്ന് പറഞ്ഞിട്ടൊക്കെ കൈ കെട്ടി നിന്ന ആളാണ്, ഞങ്ങൾ അതൊന്നും മറന്നിട്ടില്ല. ഒരു കാര്യം, തലയിൽ കയറി ചവിട്ടരുതെന്ന് നിന്റെ ഡാഡിയോട് പറഞ്ഞോളോട്ടാന്ന് പറയുന്നതോടെ, ബാലേട്ടൻ പറയുന്നതോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.